Praise the Lord. Sarva Shaktanaya Devathinu Mahathwam Undagatte. Hallelujah. Yesu Christuvinte Namathil Ningalkellavarkkum Ente Sneha Vandanathe Arikkunnu. Anugrahitamayirikkunna Oru Divasam Koodi Kartav Kaanumaraki. 2021 June Masam Aame Pavunalam Theethi Kaanumarakkiya Devathinu Nandi Parayam. Namukku Prarthikkam Parishuddha Pidave. അങ്ങ് തന്ന നല്ല ദിവസത്തിനായി സ്തോത്രം, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തുവിൽ സന്തോഷിക്കുകയും ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ദൈവജനത്തോട്, കഴിഞ്ഞ ആമേ ദിവസം 2021 ജൂൺ മാസം ആമേൻ 12-ാം തീയതി 13-ാം തീയതിയും ചിന്തിച്ചതും 14-ാം തീയതിയിലേക്ക് വന്നിരിക്കുന്ന ഈ സങ്കീർത്തനം ഞാൻ അവസാനിപ്പിക്കുന്നത് ആമേ 121 സങ്കീർത്തനം 8-ാമത്തെ വാക്യം. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രൈസ് ദ ലോർഡ്. 121 സങ്കീർത്തനത്തിൽ ആമേ സങ്കീർത്തനകാരനായിരിക്കുന്ന ദാവീദ് സഹായമറ്റുപോയപ്പോൾ സഹായത്തിന് വേണ്ടി നിലവിളിച്ച് ആമേൻ അവൻ കണ്ണുകളെ ഉയർത്തേണ്ട ഭാഗത്ത് അവൻ ഉയർത്തിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന അവന് ലഭിച്ചു. മകനേ ദാവീദേ, നിന്നെ സഹായിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ് നിന്നെ സഹായിക്കുന്നത്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ആമേൻ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നിന്നെ കാക്കുന്നവൻ മഴുങ്ങുന്നില്ല. ഇസ്രായേലിന്റെ ദൈവം പരിപാലകനാണ്. അവൻ മഴുകുകയില്ല, ഉറങ്ങുകയില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണലാകുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നാം ഇന്ന് വായിച്ച വാക്യത്തിലേക്ക് വന്നു. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 121 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആമേൻ നമുക്ക് ആശ്രയം അറ്റുപോകുമ്പോൾ ആമേൻ നമ്മുടെ പ്രാണന് നിലനിൽപ്പില്ലാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നു, മകനെ നിന്റെ പ്രാണനെ പരിപാലിക്കുന്നവനാണ്. മാത്രമല്ല നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഞാൻ ഇന്നു മുതൽ പരിപാലിക്കുന്നവനാണ്. കാരണം നിന്റെ സഹായം അറ്റുപോയപ്പോൾ നീ സഹായത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചപ്പോൾ നിന്റെ കണ്ണുകൾ ഉയർത്തേണ്ട സ്ഥലത്ത് ഉയർത്തിയപ്പോൾ നീ സഹായത്തിന് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിച്ചപ്പോൾ ആമേൻ എൻ്റെ ആത്മാവ് നിനക്ക് ആശ്വാസത്തിൻ്റെ വചനം തന്ന് നിന്നെ വിടുവിച്ചില്ലയോ. അതുകൊണ്ട് ഇന്നു മുതൽ നീ ഭയപ്പെടുന്ന വ്യക്തിയല്ല. നിന്നെ ഭയപ്പെടുത്താൻ സൂര്യനെ കൊണ്ടോ ചന്ദ്രനെ കൊണ്ടോ ഒരു ബാധയും കൊണ്ട് നിന്നെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ആമേൻ അവയൊക്കെയും സൃഷ്ടിച്ചത് ഞാനാണ്. അതുകൊണ്ട് നിന്റെ ദൈവമായ ഞാൻ നിനക്ക് വേണ്ടി ഉണർന്നു നിൽക്കുന്നവനാണ്. നിന്റെ ദൈവമായ ഞാൻ ഉറങ്ങാത്തവനാണ്, മയങ്ങാത്തവനാണ്. ആമേൻ നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് വകക്കാലം ആമേ സകലത്തിലും ആമേ സഹായവും ആമേ അറ്റുപോയി കഷ്ടതയിൽ കഷ്ടതയുടെ കൂമ്പാരം കണ്ട് നിലവിളിച്ച് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആമേ നിങ്ങളെ തന്നെ ശവിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങളെ തന്നെ നിങ്ങൾ ശപിക്കേണ്ട. നിങ്ങളെ വിളിച്ചു വേർതിരിച്ചവൻ, നിങ്ങളുടെ പ്രാണനെ വിടുവിച്ചവൻ, നാറ്റം വെച്ചവനെ ജീവനിലേക്ക് നടത്തുന്നവൻ ആമേൻ നിന്നെയും ആമേൻ ആലലവിൻ്റെ പ്രാണനെ വിടുവിപ്പാൻ, നിന്റെ ഗമനത്തെ ആഗമനത്തെ പരിപാലിപ്പാൻ, നിന്നെ എന്നേക്കും പരിപാലിപ്പാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം മതിയായവൻ. ആകയാൽ കഴിഞ്ഞുപോയ 3 ദിവസം കൊണ്ട് നാം ചിന്തിക്കുന്ന ഈ സങ്കീർത്തനം തുടർമാൻ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സങ്കീർത്തനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകളടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ മെസ്സേജസ് ആശ്വാസമാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുമാർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഇതുപോലെ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ 3 ആമേ ആമേ ശുശ്രൂഷ ഈ ആമേ അതേ എപ്പിസോഡ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ. നിങ്ങളെപ്പോലെ അവർ വിടുതൽ പ്രാപിക്കട്ടെ. അവരുടെ പ്രാണനെ ദൈവം പരിപാലിക്കട്ടെ. അവർക്ക് വേണ്ടി കർത്താവ് കരുതുന്നു എന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളറിൽ വിശ്വാസം വരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ സങ്കീർത്തനം ഞാൻ വിശ്വസിക്കുന്നു
ഇത് ദൈവാത്മാവിൽ എനിക്ക് തന്നതാണ്, ജനത്തോട് വിളിച്ചു പറയാൻ ദൈവം തന്നതാണ്, എൻ്റെ ബുദ്ധിക്കല്ല, എൻ്റെ യുക്തിക്കല്ല, പിന്നെയോ ഞാൻ ശുശ്രൂഷിക്കുന്നതൊക്കെയോ എൻ്റെ ദൈവം പറയാതെ ഒരു ശുശ്രൂഷ പോലും ചെയ്യുകയില്ല. അവൻ നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പ്രാണനെ ഇന്നും മുതൽ, നിങ്ങളുടെ ഗമനത്തെ ആഗമനത്തെ ഇന്നും മുതൽ ഒരു ദുഷ്ടനും നിങ്ങളെ ആമേ അതിക്രമിച്ച് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ്റെ പരിപാലത്തിലേക്ക് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കുക, അവനിൽ നമ്മൾ ആശ്രയിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങനത്തെ വചനത്തിനായി സ്തോത്രം. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഞങ്ങളെ കേൾപ്പിക്കുന്ന ഞങ്ങളുടെ വചനം എത്ര മനോഹരമായിരിക്കും. സഹായമറ്റുപോയവർ, തണൽ ഇല്ലാത്തവർ, മരുഭൂമിയുടെ ചൂടേറി അനുഭവത്തിൽ ഒഴിഞ്ഞു നടക്കുന്നവർ, ആമേ ജീവജലം ഇല്ലാതെ ദാഹിച്ച് വരണ്ട് നാവുകൊണ്ടിരിക്കുമ്പോൾ തിക്കൽ പാറ കൊണ്ട് ആമേ വെള്ളം കൊടുത്ത് പോഷിപ്പിച്ചവനെ, മഞ്ഞ് വിടർത്തിക്കൊണ്ട് മഞ്ഞ ഇറക്കി പരിപാലിച്ചവനെ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി പരിപാലിച്ചവനെ, എൻ്റെയും കേൾക്കുന്നവരുടെ പ്രാണനെ പരിപാലിക്കുമെന്ന് വാഗ്ദത്തം അരുളി ചെയ്തവനെ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.